ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. സോ ഗൈസ്, യു എയിൽ നിന്ന് വിസിറ്റിംഗ് വിസ തീർന്നിട്ട് പുതുക്കാൻ പോകുന്ന ആൾക്കാർ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ. പുതുതായിട്ട് പുതുക്കാൻ പോകുന്ന ആൾക്കാർ കിട്ടാ, പഴയ ഒരു കുറേ പുതുക്കിക്കോട് നിൽക്കുന്ന ആൾക്കാർക്കും അല്ല, വിസ അടിച്ചാൽക്കും അല്ല. സോ ഗൈസ്, ഞാനിവിടെ വന്നിട്ട് മീൻസ് എനിക്കൊരു എക്സ്പീരിയൻസ് ആയി ഞങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ സോ ഞങ്ങൾക്ക് വിസിറ്റിംഗ് വിസ പുതുക്കാകുമ്പോൾ ആദ്യം പാസ്പോർട്ടിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ എടുക്കുക, പിന്നെ ഫോട്ടോത്തിൻ്റെ PDF ആക്കി എടുക്കുക. എന്നിട്ടായിട്ട് നിങ്ങൾ ഫസ്റ്റ് എത്തേണ്ടത് ഒരു ട്രാവൽസിലാണ്, അവരെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോകുന്നതെങ്കിൽ ബസ്സിൻ്റെ ഇതെടുക്കുക. ഒരാഴ്ച മുമ്പ് എന്തായാലും വിസിറ്റിംഗ് വിസ തീർന്നതിന് ഒരാഴ്ച മുമ്പ് നിങ്ങൾ മിനിമം അവിടെ ട്രാവൽസിന് ബന്ധപ്പെടാം. എന്നിട്ടായിട്ട് ഓരോ ഡേറ്റ് വരും. ഇപ്പം ഞാൻ പോയത് ഫ്ലൈറ്റിലാണ്, അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കഥ ഞാൻ പറയാം. മറ്റേ ബസ്സിൻ്റെ കഥ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിൻ്റെ കഥ ഏകദേശം അത് സെയിം ആയിരിക്കും, അതെല്ലാം പറയാം. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കഥ നിങ്ങൾ എന്താക്കാം, ആദ്യം ഇവിടുന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ടാക്സി വിളിച്ചിട്ട് പോകേണ്ടവരും ടാക്സി വിളിച്ചിട്ട് പോയി. എന്നിട്ട് നേരെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തിയിട്ട് നിങ്ങൾ ബോർഡിംഗ് പാസ് എടുക്കുക. ബോർഡിംഗ് പാസ് എടുത്തിട്ട് അവിടെ കുറച്ച് 2 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തണം പറയാൻ പറഞ്ഞത്. 2 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ നിങ്ങൾക്ക് ആ ടൈമല്ല, കുറേ ആൾക്കാരുടെ കേസ് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും. എന്നിട്ട് അവിടെ ബോർഡിംഗ് പാസ് എടുക്കുക. പിന്നെ ഫ്ലൈറ്റ് കയറേണ്ടത് പോയിട്ട് 2 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂറായിട്ടും ചിലപ്പോൾ ബാലൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഉണ്ടാവും. നിങ്ങൾ എന്താക്കുക, അവിടെ ഇരിക്കുക. ഇരുന്നിട്ടായിട്ട് നിങ്ങൾ കൂട്ടാൻ ഒരു ബസ് വരും. ഞാൻ പോയത് അങ്ങനെയാണ് ഗൈസ്, അതിനോട്ടൊരു ബസ് വരും. ആ ബസ്സിൽ കയറാം. ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് കൊണ്ട് കേൾക്കും. ഫ്ലൈറ്റ് എടുത്ത് കൊണ്ട് കഴിച്ചിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് കയറും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലൈറ്റ് എന്താക്കും, എടുക്കും, സൂ എന്നിട്ട് പോകാൻ പോകും. അപ്പോൾ ഫ്ലൈറ്റ് പോയിട്ട് ഫ്ലൈറ്റ് 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഇപ്പം ഞാൻ പോയത് ഷാർജ ടു ഒമാൻ ആയതുകൊണ്ട് ഒമാനിലെത്തി. ഒമാനിൽ ഞാൻ പേടിച്ച് ഒമാനൊന്നും കൂടി കീഞ്ഞിട്ട് വരാമെന്ന്, ബട്ട് നടക്കിയില്ല. ഞാൻ പോയ ഫ്ലൈറ്റിൽ എന്നെ പുറത്തിട്ടിട്ടില്ല. മീൻസ് എന്നെ പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഏകദേശം ഫ്ലൈറ്റ് ഫുൾ ഉണ്ടായിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല. 15 മിനിറ്റ് 20 മിനിറ്റ് അവിടെ വെറുതെ ഇരിക്കുക, പോസ്റ്റ് ആക്കുക. ചാർജ് ഫുള്ളായിട്ട് പോയിക്കും ഫോണിൽ, ബിക്കോസ് അവിടെ പോയിട്ട് പോസ്റ്റ് ആണ്, ഫുൾ പോസ്റ്റ്. അപ്പോൾ സോ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിട്ട് അതാണ് തന്നെ 1 മണിക്കൂറിന് തിരിച്ചിട്ട് ചാർജിലേക്ക് എത്തും. ഇടത്തിരി ആ ടാസ്ക്, ഇടത്തിരി ഞാൻ എന്താക്കാം, പെട്ടെന്ന് ഇപ്പോൾ ഇവിടുത്തെ സിം ഉണ്ടെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ട്രാവൽസിനെ കോണക്ട് ചെയ്യുക. നിങ്ങൾ വിസിറ്റിംഗ് അയച്ചു തരാൻ പറയുക. അത് നിങ്ങളിൽ സിമ്മില്ല, വൈഫൈ ഇല്ലെങ്കിൽ എന്താക്കാം, നെറ്റില്ലെങ്കിൽ എന്താക്കുക, അവിടെ വൈഫൈ ഉണ്ടാക്കും. മറ്റേ ഇപ്പോൾ എയർപോർട്ടിൽ വൈഫൈ ഉണ്ടാവും, അത് കണക്ട് ആക്കുക. എന്നിട്ടായിട്ട് വിസിറ്റിംഗ് വിസേൻ്റെ ഇത് അയച്ചു തരാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കാം, പുറത്ത് വിട്ടില്ല. ഞാൻ എന്താക്കി, ഫസ്റ്റ് വെച്ച് എല്ലാവരും പോകുന്നില്ല, ഞാനും പോകുന്നില്ല, എന്നെ പൊടിച്ച് വെച്ച് ഗൈസ്, എന്നെ പൊടിച്ച് വെച്ച്, എന്നെ അടുത്ത അറബികൾ പൊടിച്ച് വെച്ച്, മീൻസ് അടുത്ത പണിക്കാർ. കൂടുതൽ കന്തൂർ ഇട്ടാൽ നമ്മളെ നാട്ടിൽ കണക്ക് യൂണിഫോം നാടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കന്തൂർ ഇട്ടേ എന്നെ പറഞ്ഞ് മാഫിറു ഇൻതറു ഇന്ത്യ അതിന് അങ്ങനെ പറഞ്ഞ്, അങ്ങനെയല്ല അതുപോലെ തന്നെ പറഞ്ഞ് ഫുള്ള് അതാർക്കല്ല. അപ്പോൾ ആടെ എന്താക്കി, മിനിമം 1.5 മണിക്കൂർ നമുക്ക് പോസ്റ്റ് കിട്ടി. ബിക്കോസ് ഈ ട്രാവൽസാർ നേരെ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് അയച്ചത്, ആടെ ഒരു സംഭവം ഉണ്ടാവും, ഒരു സൈറ്റ് ഉണ്ട്, സ്കാനാക്കി എടുക്കാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളത് വിസിറ്റിംഗ് വിസ പാസ്സായോ ഇല്ലേ എന്ന്. എനിക്ക് അത് സൈറ്റിൽ കയറി ചെക്ക് ആക്കുന്ന ടൈം തന്നെ കുറേ അയച്ചതുകൊണ്ട് ഞാൻ എന്താക്കി, പെട്ടെന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നു. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ. പിന്നെ എക്സ്പെൻസ് എത്ര വെച്ചാൽ, ഞാൻ ഫ്ലൈറ്റിൽ പോയതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാം. 1350 ഫ്ലൈറ്റിൽ പോകേണ്ട എക്സ്പെൻസ് ദിർഹം, 1350 ദിർഹം. ഇപ്പോൾ ബസ്സിലാണെങ്കിൽ 800 തൊട്ട് 1000 വരെയാണ്, അതിനുള്ളിൽ ഉണ്ടാവും. അതിനധികം എടുക്കുന്ന ചോദിക്കാം, വൈ വൈ. അപ്പോൾ ചോദിച്ചു കൊടുക്കാം. തോ തെറ്റാ, ബൈ ബൈ, ടു സബ്സ്ക്രൈബ്.